നമസ്കാരം. കൂടത്തായി കൊലപാതക പരമ്പര സമൂഹത്തിൽ സൃഷ്ടിച്ച നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല. ഓരോ കുടുംബങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നു. യഥാർത്ഥത്തിൽ എന്താണ് കൂടത്തായിൽ സംഭവിച്ചത്? 16 വർഷത്തെ ഇടവേളയിൽ, അല്ലെങ്കിൽ 16 വർഷത്തിനിടയിൽ ഒരേ കുടുംബത്തിലെ 6 പേർ കൊല്ലപ്പെടുന്നു. ഒരു വീട്ടമ്മയ്ക്ക് ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്താൻ കഴിയുമോ? ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ പരമാവധി വസ്തുതാപരമായി തന്നെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പുറത്തു വരുന്ന വിവരങ്ങൾ വലിയ അത്ഭുതമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന KG സൈമൺ IPSമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചതും. ശ്രീ KG സൈമൺ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുകയാണ്. അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസായതിനാൽ തന്നെ അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട്. എങ്കിൽ പോലും കഴിയുന്നത്ര പ്രേക്ഷകർക്ക് ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തത കിട്ടുന്ന ഒരു വിശദീകരണം അദ്ദേഹം നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇതൊരു വളരെ സങ്കീർണമായൊരു കേസാണ്. ഇപ്പോൾ നിലവിൽ 3 പേർ ഈ കേസിൽ പ്രതികളാണ്. 1-ാം പ്രതി ജോളി, 2-ാം പ്രതി മാത്യു, 3-ാം പ്രതി പ്രജുകുമാർ. ഈ കേസിൽ ഇനി കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ? ഈ കേസിൻ്റെ ഒരു പൂർണ്ണ ചിത്രം ഇപ്പോഴെങ്കിലും അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ടോ? ഇത് പൂർണ്ണ ചിത്രം വ്യക്തമായെന്ന് പറഞ്ഞാൽ പൂർണ്ണ ചിത്രത്തിലേക്ക് വരുന്നുണ്ട്. ഒരു അന്വേഷണം ആകുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ ചാർജ് കൊടുക്കുമ്പോൾ പൂർത്തീകരണം ആവുന്നത്. ചാർജ് കൊടുക്കുന്നതിന് മുമ്പ് എത്ര ആൾക്കാർ പ്രതികളാകാം, ചില പ്രതികളാകാതിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അന്വേഷണത്തിലിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് വരുന്നെഴുത്ത്. അതിൻ്റെ അന്വേഷണ പുരോഗതി അനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്കതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും ഈ കേസിൽ ഈ 3 പ്രതികൾ മാത്രമല്ല ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരു ബോധ്യമുണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ചില ഓരോ കാര്യങ്ങൾ നമ്മൾ ഇൻകംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് വേണം പറയാനായിട്ട്. ഒരു കാരണവശാൽ നമുക്കങ്ങനെ പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും. ഏറ്റവും പ്രധാനം, ഈ കേസ് 2 മാസം മുൻപാണ് സാറിന് മുന്നിൽ ഒരു പരാതിയായിട്ട് വരുന്നത്. അതെ. അപ്പോൾ ഈ കേസ് അന്വേഷണത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ അത് ഇത്തരത്തിലൊരു സങ്കീർണമായ ഒരു കേസാണെന്ന് ആദ്യഘട്ടത്തിൽ തോന്നിയിരുന്നു. അക്കാര്യങ്ങളൊന്ന് വിശദമാക്കാം. ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ ടീമും എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളിങ്ങനെ ഒരു സങ്കീർണമാകുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ജനം ഇങ്ങനെ കാണുമെന്നോ കേൾക്കുന്നോ എന്നൊരു യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. പക്ഷേ ഇത് അന്വേഷിച്ച് വന്ന സമയത്താണ് ഇതിൻ്റെ ഒരു മാധ്യമക്കൂടെ വന്നപ്പോൾ ജനങ്ങൾക്കെല്ലാം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ഒരു കാര്യം ഉണ്ടായിട്ട് മനസ്സിലാകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് ആദ്യം ഒരു പരാതിയായിട്ട് വന്നു. പരാതി വന്നു കഴിയുമ്പോൾ പരാതി അന്വേഷിക്കുന്നു, പിന്നെ അത് പോരാൻ നോക്കുന്നു. രണ്ടാം പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് ആ കൂടത്തിനെ പിന്നെ ഡിസ്കസ് ചെയ്യുന്നു. ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ സീനിയർ ഓഫീസറിനെ മുഴുവൻ അറിയിക്കുന്നുണ്ട്. DIG, IG, ADGP, അതോടൊപ്പം തന്നെ SPC, വേറെ സാർ, ഇത്രയും വരെ ഞാൻ അറിയിച്ചതാണ്. DIGയോട് പറഞ്ഞ സമയത്ത് അന്നേരം തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് വരികയാണെങ്കിൽ അന്നേരം തന്നെ അദ്ദേഹം ഓർഡർ ഇറക്കാമെന്ന് പറഞ്ഞതനുസരിച്ച് അന്നത്തെ കേസ്, ഇപ്പോഴത്തെ റോയുടെ കേസ്, ആ റീഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഞങ്ങൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ അദ്ദേഹം അത് ഓർഡറാക്കി തരിക. തന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ പിന്നെ ഞങ്ങൾ 2 മാസക്കാലം നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തീരുമാനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇത് പുറത്ത് അറിയാൻ പാടില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊരു കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. 3-ാമത് ഒരു സഭയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും വലിയ നല്ല രീതിയിൽ നമ്മൾ സൂക്ഷ്മത വേണം എന്നൊരു ഒരു കഠിനമായിട്ടുള്ള തീരുമാനം എടുത്തിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സത്യസന്ധമായിരിക്കണം. സത്യസന്ധം എന്ന് വെച്ചാൽ എന്താണെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വെരിഫൈ ചെയ്ത് വേണം ഇതിൻ്റെ അന്വേഷണം പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തിരുന്നു. ധാരാളം കാര്യങ്ങൾ ഇവിടെ അന്യ ജില്ലകളിലെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊന്നും ഒന്നും തന്നെ ലീക്കാകാതെ നമ്മൾ നോക്കിയെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ തന്നെ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളിപ്പോൾ അന്വേഷിച്ച് മുന്നേ നിന്ന ആൾക്കാർക്ക്, എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ മുന്നേ നിന്ന ആൾക്കാർക്ക് പോലും അത് ഞങ്ങൾക്കൊരു ഒരു അത്ഭുതമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം സമൂഹത്തിലുണ്ടാകുന്ന ഞങ്ങൾക്കില്ല, ഒരിക്കലും ഇല്ല. ആ അത്ഭുതം ഞങ്ങൾക്കില്ല. കാരണം അത് തന്നെയല്ല, ഞങ്ങളത് നേരത്തെ അറിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. വസ്തുതയിൽ ഈ പ്രധാന പ്രതി ജോളിയാണ് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റിയിരുന്നു. അത് ഏകദേശം ഞങ്ങൾക്ക് അറിയായിരുന്നു. എന്നു വെച്ചാൽ പ്രതി ആണെന്നും പറഞ്ഞ് ഞങ്ങൾ പോകുകയല്ലേ ചെയ്ത്. പക്ഷേ അവരുടെ പെരുമാറ്റവും മറ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഉള്ള സംശയം തോന്നിയായിരുന്നു. അപ്പോൾ എന്താ പറയുക, സമൂഹത്തിൽ നല്ലൊരു മാന്യമായൊരു വ്യക്തി, ആ മാന്യതയുള്ള വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മൾ കുറച്ച് സൂക്ഷിക്കണം.
വളരെ സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾ ജോളിയെ സംബന്ധിച്ചുള്ള ആദ്യമുള്ള കാര്യങ്ങളൊന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ ജോളിയെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്നൊരു NIT പ്രൊഫസർ എന്നുള്ള രീതിയിലാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ NIT പ്രൊഫസറായുള്ള സ്ത്രീ അപ്പം ഒരു ഒരു ഒരാൾ അവരുടെ ജോലിയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നു. ജോലിയെ സംബന്ധിച്ച് അന്വേഷിക്കുക, അവിടെ NIT ഇപ്പം അവിടുത്തെ രജിസ്ട്രാർ ചോദിച്ചറിയാം. ഞങ്ങൾ ഒരു മാസം മുമ്പ് തന്നെ ഞങ്ങൾ കത്ത് കൊടുത്തു. കത്ത് കൊടുത്തു കഴിഞ്ഞ് അദ്ദേഹം മുഴുവൻ പരിശോധിച്ചു. ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശം പുറത്തു പോകരുത്, ഞങ്ങൾ അന്വേഷിക്കട്ടെ. എന്നു വെച്ചാൽ എന്തെങ്കിലും തരത്തിലിത് ഒരു അന്വേഷണം വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകരുതെല്ലാം കൊണ്ട്. പിന്നെ അവരെവിടൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണെന്ന് ഞങ്ങൾ ഫോളോ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോഴാണ് ഈ 6 മരണങ്ങൾ വരുന്നത്. ഈ 6 മരണങ്ങൾ ഞങ്ങൾക്കറിയാം 2002 മുതലുള്ള മരണങ്ങളാണെന്ന്. അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. യഥാർത്ഥത്തിൽ ഈ റോയിയുടെ സഹോദരൻ റോജോയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം, അപ്പോൾ ആ പരാതിയിൽ തന്നെ ഈ 6 മരണങ്ങളും കൊലപാതകമാണെന്ന സംശയം ആ പരാതിയിൽ പ്രകടിപ്പിച്ചിരുന്നു അവർ. അതായത് ഈ മരണങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരുപോലെയാണെന്നും റോയുടെ മരണത്തിൽ സൈനൈഡ് ഉള്ളതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്, അത് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് സാധാരണ ഇങ്ങനെ ഒത്തിരി പരാതികൾ വരാറുണ്ട്, ഇവിടെ ധാരാളം പരാതികൾ വരാറുണ്ട് പറയുന്നത്. പക്ഷേ ഇതൊക്കെ വരുന്നത് ഞാൻ പറയുന്നത് ഇപ്പം കണ്ടുപിടിക്കേണ്ടിയിരുന്നു എന്നുള്ളതും കൂടെയാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് റിപ്പോർട്ട് സീനിയർ ഓഫീസറിന് റിപ്പോർട്ട് വന്നു. പക്ഷേ റിപ്പോർട്ട് നമുക്ക് എന്താ പറയുക, അതിൻ്റെ അകത്തൊരു സൈനൈഡിൻ്റെ അംശം കണ്ടു, അത് കണ്ടുപിടിച്ചില്ല. അപ്പം കണ്ടുപിടിക്കാത്ത എന്താണ്, അതെവിടെ പോയി, എന്താണ് കാര്യം, അത് ആര് വാങ്ങിച്ചു, ആ ഒരു ലെവലിലേക്ക് അന്വേഷണം പോവുകയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും ചെയ്ത്. സ്പെഷ്യൽ ബ്രാഞ്ചെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് അവരെ വഴിക്ക് അങ്ങനെ അന്വേഷിച്ച് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതി കൂടെ അന്വേഷിച്ചു. അപ്പം കറക്റ്റായിട്ടുള്ള ലീഡ് ഇവിടെ തരുന്നുണ്ടായിരുന്നു. അത് വന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഏറ്റവും അധികം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ, ഈ ഓരോ കേസിലും എന്ത് സംഭവിച്ചു. 2002 അന്നമ്മ ടീച്ചറുടെ കൊലപാതകം മുതൽ ഏറ്റവും ഒടുവിൽ 2016 സിലിയുടെ കൊലപാതകം വരെ, ഇതെല്ലാം തന്നെ ജോളി നടപ്പാക്കിയതാണ് എന്നതിലേക്ക് നമുക്ക് ബോധ്യമായിട്ടുണ്ടോ? അപ്പം തന്നെ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും? അല്ല, ചെയ്ത കാര്യങ്ങൾ നമുക്കത് പറയാനായിട്ട് ബുദ്ധിമുട്ട്. പക്ഷേ ജോളി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് പെറ്റിഷൻ എൻക്വയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾ 2-3 കാര്യങ്ങൾ നോക്കിയിരുന്നു. ഒന്ന്, ഇവ ആരാണ് കോമൺ പ്രസൻസ് ഉള്ള ഒരാൾ. രണ്ടാമത്, ഈ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡിലേ വരുത്തിയിട്ടുണ്ടോ. മൂന്നാമത്, അതിന് ഉണ്ട് ഏകദേശം എല്ലാ മരണത്തിനുള്ള ഏകദേശം കാരണങ്ങൾ. അത് ഞങ്ങൾ ബുക്ക് നോക്കി പഠിക്കുക. അതോടൊപ്പം തന്നെ ഈ ഫോറൻസിക് മെഡിസിനിലെ ഡോക്ടേഴ്സും കണ്ടു ചോദിച്ചു. അതുതന്നെ വിഷവ ചികിത്സകരെ കണ്ടു ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആൾക്കാർ കണ്ടു ചോദിച്ചു. അങ്ങനെ കണ്ടു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൻ്റെ എല്ലാം ഒരേ ഫോർമാറ്റാണെന്ന് മനസ്സിലാകുന്നത്, ഈ മരണങ്ങളെല്ലാം തന്നെ. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ പ്രധാനമായിട്ടും അറ്റാക്ക് എന്നും പറഞ്ഞാണ് വരുന്നത്. ഈ അറ്റാക്കുള്ള കാര്യം ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ ഒമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ പദം വരുമൊന്നും അങ്ങനെ പെട്ടെന്ന് വരത്തില്ല എന്നുള്ളൊരു ഒരു വിവരം ഞങ്ങൾക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന അറിവ് മാത്രം പോരല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്ത് എങ്ങനെ വന്നു എന്നുള്ളത് അങ്ങനെ ചെയ്തപ്പോഴാണ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് പിന്നെയും പഠിച്ചപ്പോഴാണ് അതിൻ്റെ ഞങ്ങൾക്ക് അറിയാമെന്ന് സൈനൈഡാന്ന് അറിയായിരുന്നു. അപ്പോഴാണ് സൈനൈഡ് എന്നുള്ള ഇതും വരികയും. പക്ഷേ സൈനൈഡ് എന്നുള്ള കാര്യം ഈ ജോളിയുടെ വായന ആർക്കും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ പോലും കേട്ടിട്ടില്ല. അവർ പറയുന്നത് അറ്റാക്കാണ് അറ്റാക്കാണ്, പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡൗട്ട് വരികയും പിന്നെ തുടർന്നുള്ള ഇവരെ ചുറ്റിപ്പറ്റി ഇവരും ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണമായിരുന്നു. അപ്പോൾ ഇവരെങ്ങനെ അവിടെ വന്ന്, ഓരോന്നിനും ഓരോ ചാനലുണ്ട്. പോലീസ് അന്വേഷണം നടത്തുന്നത് ജോളി അറിഞ്ഞിരുന്നു, ജോളി പോലീസിൻ്റെ അന്വേഷണത്തെയും ഫോളോ ചെയ്തിരുന്നു എന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം പറയുണ്ടായി. ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം ജോളിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അല്ല, ഇതിപ്പോൾ ഞങ്ങളെ പോലീസ് സംബന്ധിച്ച് തെളിവ് നശിപ്പിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പം എക്സാമ്പിൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നാണ് അതിൻ്റെ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ തെളിവ് നശിപ്പിക്കാനായിട്ട് ഇപ്പോൾ അവരെന്ത് ചെയ്താലും നമ്മൾ അതിന് മുകളിൽ കയറി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നമ്മുടെ കാര്യം അത്. പക്ഷേ ഇന്ന് പുറത്തുവന്നൊരു വിവരം അനുസരിച്ച് അവർ ഇപ്പോൾ കല്ലറ തുറക്കുന്നതിനെ എതിർത്തിരുന്നു, ഒപ്പം തന്നെ കല്ലറ തുറന്നാൽ ചില പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവുമെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ആ നിലയിൽ എന്തെങ്കിലും ചെറുപ്പത്തിൽ അത് അതൊക്കെ വരുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു മൂവ്മെൻ്റ് ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം അതിൽ ഞങ്ങളുടെ ഒരു അന്വേഷണത്തെ ഞങ്ങൾക്ക് കുറച്ചും പോസിറ്റീവ് എനർജി തരികയാണ്. കാരണം സ്വന്തം ഭർത്താവ് മരിച്ച സ്ത്രീ
അവർ ഭർത്താവിന് മരണത്തിൽ സംശയമുണ്ട് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആയിരിക്കില്ല, അല്ലെങ്കിൽ പോലീസുകാർ എഗ്നസ്റ്റായിട്ട് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാണ്? അല്ല, അവരോട് കല്ലറ ഉറക്കുന്ന സമയത്ത് വരാൻ പറഞ്ഞിരുന്നു, വന്നിട്ടില്ല. അതുപോലെ തന്നെ തലേദിവസം അതുതന്നെ അല്ല, ഞങ്ങൾ ഇവരെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നു, ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തില്ല, ഇവരെ ക്വസ്റ്റ്യൻ ചെയ്ത് ഞങ്ങൾ പോവുകയായിരുന്നു. ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ മുഴുവൻ അന്വേഷിച്ചത്, ഈ പറഞ്ഞ രണ്ട് പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ഞങ്ങൾ പോയിട്ടില്ല. എന്താ വെച്ചാൽ ഇതൊരു ഐഡിയ എന്തെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ മരണത്തിന് മൊത്തമായിട്ടുള്ളൊരു ഒരു കണക്കെടുക്കുകയും അതിൻ്റെ സാഹചര്യങ്ങൾ, മരണത്തിന് മുമ്പുള്ള കാര്യങ്ങൾ, ശേഷമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഇവരുടെ പെരുമാറ്റ രീതികൾ, ഇതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ സാഹചര്യമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഒരു കാരണവശാലും നമുക്ക് നല്ല ഒരു സൂചനയല്ല തന്നത്, ഈ മരണത്തെ സംബന്ധിച്ച് ദുസൂചനയാത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഈ രണ്ടുപേരെ മാറ്റി നിർത്തി, അവിടെ അന്വേഷിക്കേണ്ടതെന്ന് വെച്ചു. അതിനെ ഞങ്ങൾ എഴുതി റിട്ടേണായിട്ട് അവരെ കൊണ്ടുവന്ന് എഴുതിക്കുകയും ചെയ്തു. ഇടയ്ക്ക് പോയിരുന്നുള്ള സത്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവരെ ഞങ്ങൾ ശരിക്കും ഫോളോ ചെയ്തിരുന്നു, എന്താണെന്നുള്ളത്, എവിടെ പോകുന്നു, എന്താണ് കാര്യം, എങ്ങനെയൊക്കെയാണ്, എപ്പോഴാണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത്. അപ്പം ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ തന്നെ ആത്മാവ് പിന്നെ എന്താ പറയുക, വിഷമിക്കും എന്നൊക്കെ പറയുന്നതായിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനതിന് അങ്ങനെ ജോളി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കേസ് അന്വേഷണം ബാധിക്കുന്ന കാര്യമില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. കാരണം ഇതെന്തിന്, ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് അവർ പറയുന്നത് ഇങ്ങനെ? ഞാൻ എന്തായാലും ഞങ്ങൾ ചോദിച്ചപ്പോഴും പോളിയോ ടെസ്റ്റിന് വേണ്ടി ഞങ്ങൾ വിധേയമാക്കണമെന്ന് പറഞ്ഞപ്പോഴും സാധ്യമല്ല അല്ലെങ്കിൽ ഇതില്ലെന്ന് പറഞ്ഞു. അന്ന് എന്താ ശരിക്കും സംഭവിച്ചത്? സാറ് നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നോ, അതോ നുണപരിശോധനയ്ക്ക് സമ്മതമാണെന്ന് എഴുതി നൽകണമെന്ന് പറയുകയായിരുന്നു? അല്ല, ഞാൻ പേപ്പർ ഞാൻ എടുത്ത് കൊടുക്കുകയായിരുന്നു, ഞാൻ തന്നെ എടുത്ത് കൊടുത്തതാണ്. അതെൻ്റെ സ്റ്റാഫ് ആരുമല്ല, ഞാൻ തന്നെ കൊടുത്തത്. കാരണം വെച്ചാൽ ഇങ്ങനെ ലെറ്റർ എഴുതാൻ പറഞ്ഞു, ഞാനൊരു ടെസ്റ്റ് ഡോസ് ഞാൻ കൊടുത്തത് സത്യം പറഞ്ഞാൽ, എന്താണെന്നറിയാൻ വേണ്ടി. അപ്പോൾ എഴുതാൻ പറഞ്ഞു, DYSP എഴുതാൻ പറഞ്ഞു, എഴുതി. ഞാൻ തന്നെ വാക്ക് പറഞ്ഞു കൊടുത്തു പോളിയോ ടെസ്റ്റിനും ഇതിന് തയ്യാറാണെന്ന്. തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ എഴുതിയില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് വിളിച്ചു ചോദിക്കണോ? ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, നിങ്ങളൊന്ന് തയ്യാറാണ് പറയാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. ആരോട് വിളിച്ചു ചോദിക്കണമെന്ന് പറഞ്ഞത്? അത് ഫാദറിനോട് തന്നെയാണ്. അപ്പോൾ ഫാദറിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ എന്താണ് അവിടെ അദ്ദേഹത്തിൻ്റെ സംസാരം വഴി ഞങ്ങൾക്കറിയാം, എന്താണ് ഒരു സ്ലാങ് ഉണ്ട് അദ്ദേഹത്തിന്, അതുവരെ ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇദ്ദേഹം തയ്യാറല്ലെന്ന് പറഞ്ഞ് ഒപ്പിട്ടുതരാൻ പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡാണ്, എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് വേണ്ട, അവർക്ക് താല്പര്യം ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു, ഞങ്ങൾ ഇറക്കി വിട്ടു. അപ്പം ചോദ്യം ചെയ്യില്ലേ, ഇത് പിടിക്കപ്പെടില്ലെന്നാണോ ജോളി കരുതിയത്? എന്താണ് അവരുടെ ഒരു ധാരണ? ഒരിക്കലും അതായത് ഇത് ഇതിങ്ങനെ വരുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായില്ല. റോജോ രഞ്ജുവും എല്ലാം കൂടെ കേസ് ഫയൽ ചെയ്ത് സിവിൽ കേസ് ഫയൽ ചെയ്ത് അവസാനം അത് കോംപ്രമൈസിന് വേണ്ടി വന്നപ്പോഴത്തേക്ക് ജോളി വെച്ച ഡിമാൻഡുണ്ട്, ആ മരണത്തെ സംബന്ധിച്ചുള്ള പരാതി പിൻവലിക്കണം. അതായിരുന്നു ആവശ്യം, ഡിമാൻഡ്. അപ്പോൾ വിചാരന്തിനാന്ന് ചോദിച്ചു. അതെന്തിനാത്? ഇപ്പോൾ അല്ല പിൻവലിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, പിള്ളേരുടെ കാര്യത്തിലുണ്ട്, അങ്ങനെയുണ്ട്. ആ ചേച്ചിയുടെ പിള്ളേരെ എന്തിനാണ് ബുദ്ധിമുട്ട്? എൻ്റെ ആങ്ങളെ അല്ല അല്ലേ, എൻ്റെ ഞങ്ങളുടെ ചേട്ടനല്ലേ. ചേച്ചിന് ബുദ്ധിമുട്ടെന്തല്ല, ഒരു ബുദ്ധിമുട്ടും വേണ്ട ചേട്ടിയെ. അല്ല, അത് വിഡ്രോ ആയിട്ടുള്ള ഒരു കോംപ്രമൈസ് ഞങ്ങൾ ഇല്ലയെന്ന് ഇവർ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മാത്യു അല്ലാതെ മറ്റാർക്കും ഈ ജോളിയുടെ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് അറിവുമില്ലായിരുന്നു. മാത്യു ഇപ്പോൾ സമ്മതിക്കുന്നില്ലല്ലോ. അത് മാത്യു ഇതെല്ലാം നിഷേധിക്കുകയാണ്? അല്ല, മുഴുവൻ നിഷേധിക്കുന്നില്ല. സൈനോട് കൊടുത്ത കാര്യം സമ്മതിക്കുന്നു, പറയുന്നുണ്ടല്ലോ, തന്നെ പറയുന്നുണ്ട്. ജോളി ഇതിൽ ഏതെങ്കിലും നിഷേധിക്കുന്നുണ്ടോ, ഏതെങ്കിലും ആരണത്തിൽ ഏതെങ്കിലും? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ലെന്ന് മാത്രമല്ല, അവർ പറയുന്നുണ്ട് സാറെ പറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഇല്ല. അതായത് നമ്മളിപ്പോൾ അവർ ഞങ്ങളുടെ മുന്നേ സമ്മതിച്ചിട്ടുണ്ട്, ഈ കോടതി പോയി സമ്മതിക്കുന്ന നിർബന്ധമില്ല, ഒന്നുമില്ല. പക്ഷേ ആ ഞങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി ഓഫീസിൽ നിന്ന് നിലയ്ക്ക് എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ അവർക്കൊരു റിഗ്രറ്റ്? അല്ല, പറ്റിപ്പോയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഇത് കണ്ടില്ലേ, മീഡിയയും അവരുടെ പിള്ളേരുടെ കാര്യവും, അതും ജയസ്ത്രീക്ക് താങ്ങാൻ പറ്റുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്, അതുകൊണ്ടായിരിക്കാം. അല്ലാതെ കൊന്നതിൻ്റെ ഒരു വിഷമോ അല്ലെ അങ്ങനെയുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സീരിയൽ കില്ലേഴ്സിൻ്റെ പലരുടെയും കഥകളിൽ അവർക്ക് ഒന്നെങ്കിൽ അവരെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടാവും, ഒന്നെങ്കിൽ അവരതിലൊരു ഹരം കൊള്ളുന്നു, സാമ്പത്തികം ലക്ഷ്യം ഒന്നായിരിക്കും. ജോളിയുടെ കേസിൽ ലക്ഷ്യം ഒന്നാണെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എന്തായിരുന്നു? സാമ്പത്തികം ഉണ്ട്, നല്ലൊരു സാമ്പത്തികം ഉണ്ട്. എല്ലാ കേസിലും പറയാം,
വസ്തുവിൻ്റെ സാമ്പത്തികമുണ്ട്, അത് എല്ലാത്തിനും ഉണ്ട്. അന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അത് ഈ എൻ ഐ ടി അധ്യാപികയാണെന്ന് അവകാശപ്പെട്ട് 14 വർഷം താരതമ്യേന ലക്ഷറിയസ് ആയിട്ട് തന്നെ ജീവിക്കാൻ ഇവർക്ക് കഴിയണമെങ്കിൽ ഇവർക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത്? ആ സ്രോതസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചായിരുന്നു. അപ്പം ഇദ്ദേഹം ഇടിക്കുന്നില്ല, പണം വാങ്ങിക്കുന്നുണ്ടെന്ന്. പക്ഷേ എന്നാലും അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. അല്ല, അതാ പറഞ്ഞത് ബ്രദർ ഈയിടെ എന്നോട് പറഞ്ഞതനുസരിച്ചാണ് അവർ പറഞ്ഞത്. ഈയിടെ തന്നെ പണം ചോദിച്ചു, പറഞ്ഞു നിങ്ങൾക്ക് നിനക്ക് എവിടെ ഇടാനാണ് എന്ന് പറഞ്ഞു. പറഞ്ഞിങ്ങനെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുക, കൊച്ചുങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇതാണ്. അപ്പം ഇയാളെ ടി വിക്കത്ത് പറഞ്ഞ് കേട്ടായിരുന്നല്ലോ നമ്മുടെ സക്കറിയ മാഷ്, അയാളുടെ ഈയിടെ 70,000 രൂപ വാങ്ങിച്ചെന്നും 70,000 ചോദിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളറിയത്തില്ലാത്ത ധാരാളം സോഴ്സ്. പിന്നെ 10 ലക്ഷം രൂപ വസ്തു വിറ്റ വകയെ കിടപ്പുണ്ടായിരുന്നു. ആ പൈസ ഒന്നും കാണാനില്ല, എല്ലാം ചെലവഴിച്ചു. ഇവർ കൂടുതൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണമൊക്കെ ചെലവിട്ടുകൊണ്ടിരുന്നത്? അത് ഒരു ലൈഫ് ഒരു ലാവിഷായിരുന്നു. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇപ്പം ഈ സാമ്പത്തികമാണ് പ്രൈം മോട്ടീവ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം ഈ ആൽഫൈൻ എന്ന് പറയുന്ന കൊച്ചു കുഞ്ഞിൻ്റെ കൊലപാതകം, അല്ലെങ്കിൽ ഇപ്പോൾ സിലിയുടെ കൊലപാതകം, അതിനൊക്കെ നമുക്ക് എവിടെയാണ് സാമ്പത്തികാംശങ്ങൾ? സാമ്പത്തികാംശം ജീവിതം മുന്നോട്ട് പോകുന്നില്ലേ? പിന്നെ അടുത്ത് തന്നെ കല്യാണം കഴിച്ചല്ലോ. സാമ്പത്തികമുള്ള ആളല്ലേ, ജോലിയുണ്ട്. അതിനൊക്കെ പല നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരോടും. ഇപ്പം ചോദ്യം ചെയ്ത പല ആളുകളെയും പിന്നീട് വിട്ടയക്കുകയായിരുന്നു. ഉദാഹരണത്തിന് ഷാജു, സക്കറിയാസിനെ ആ അർത്ഥത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഷാജുവിൻ്റെയും സക്കറിയാസിൻ്റെയൊക്കെ നിരപരാധിത്വം ബോധ്യപ്പെട്ടിട്ടാണോ അവരെ വിട്ടത്? അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ കേസ് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഓരോ ടാക്ടിക്സ് ഉണ്ട്, ഓരോ കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ, ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ട്. ഓരോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഓരോ കാര്യങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഒരേ നിയമം നിൽക്കുന്നുണ്ട്, ആ നിയമത്തിനുള്ളിൽ തന്നെ നിന്നുണ്ട്, നമുക്ക് ഒരേ ടാക്ടിക്സ് അതിനകത്തുണ്ട്. അത് അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം സ്ത്രീയെ ചോദിച്ച് ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് അവരെ അത് പറയിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞങ്ങൾ അത് വേണ്ട പോട്ടെ എന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് ഒരേ പ്ലാനുണ്ട്, അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ഞങ്ങൾക്ക് ഒരേ പ്ലാനുണ്ട്. ഒരാളെ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഇപ്പം ഞാൻ പറയാം, അന്ന് ഷാജി ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ തന്നെ ഇപ്പം കൃത്യമായിട്ട് എവിഡൻസ് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്താൽ തന്നെയും അത് ചിലപ്പോൾ ജനങ്ങൾ ചിലപ്പോൾ സമ്മതിച്ചു നിൽക്കും, അല്ലെങ്കിൽ ആരെങ്കിലും സമ്മതിച്ച് അത് പിന്നാണ് കാരണം എന്ന് വെച്ചാൽ ആ ശരിയാ എന്നും പറയും. പക്ഷേ വേറൊന്നും കൊണ്ടല്ല, അത് ശരിയാണ്. അതുകൊണ്ടാണ് ശരിയാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കെട്ടിയവനാണ്, അപ്പോൾ ആദ്യത്തെ ഭാര്യ മരിച്ച് കൊന്നു, രണ്ട് മോളെയും കൊന്നു. ഞങ്ങൾ ആ ലൈനിൽ കൂടെ പോവുകയാണെങ്കിൽ കറക്റ്റാണ് അയാളുടെ കാര്യം. പക്ഷെ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മളെന്താ നോക്കണം, അന്വേഷിക്കണം, അന്വേഷിച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം, സർബ് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്ത 3 പേരുടെ കാര്യത്തിലും അല്ലെങ്കിൽ പ്രതികളായ 3 പേരുടെ കാര്യത്തിലും വ്യക്തമായ തെളിവുകളുണ്ട്? വ്യക്തമായ തെളിവ്, വ്യക്തം എന്ന് വെച്ചാൽ 100%-150% തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉണ്ടെന്ന് തന്നെയല്ല, വ്യക്തമായിട്ട്. അതിപ്പം ഇവരെല്ലാം കൂടി ഒരുമിച്ചാണോ അല്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല, പക്ഷെ വ്യക്തമായിട്ട് ഒരു കാരണവശാല ഒരു മനുഷ്യനെ പോലും തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഈ ചോദിച്ച ആൾക്കാരെല്ലാം ചോദിച്ചാൽ അറിയാം, ഞങ്ങൾ മാന്യമായിട്ടല്ലാതെ പെരുമാറിയിട്ടില്ല, ഒരു വാക്ക് പോലും മോശമായിട്ടാണ് പറയുന്നത്. ഇപ്പം ഒരു കാര്യം ഞാൻ ചോദിക്കാൻ നേരത്തെ വിട്ടുപോയതാണ്, പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ഈ 6 കൊലപാതകങ്ങളിൽ കുഞ്ഞിൻ്റെ കൊലപാതകം പ്രത്യേകം ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് ആ കുഞ്ഞിൻ്റെ കൊലപാതകം നടപ്പാക്കിയ രീതി, ഇപ്പം തന്നെ അതിനുശേഷം അമ്മ സിലിയെയും കൊലപ്പെടുത്തുന്നു. ഇത് വിവാഹത്തിന് വേണ്ടിയിട്ട് ഷാജുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ജോളി നടത്തിയ ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു നീക്കമായിട്ട് ഒരു ഭാഗത്ത് പറയുന്നു. ഞങ്ങളുടെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടിപ്പോൾ ഞങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ അറിയാം. എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ അറിയാം. എന്താണെങ്കിൽ ഞങ്ങൾക്കൊരു അടുത്ത സ്റ്റേജിലേക്ക് ഞങ്ങൾക്ക് പറയേണ്ടി വരും, അന്ന് ഞങ്ങൾ പറയുന്നത്. തീർച്ചയായും. പക്ഷേ ഇതിൽ പൂർണ്ണ നിരപരാധി എന്ന നിലയിലാണ് ഷാജു മാധ്യമങ്ങളോട്, ഞങ്ങളോടൊക്കെ തന്നെ പലവട്ടം പറയുന്ന ഈ വ്യക്തിയുടെ ഉദ്ദേശം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളാരും അയാളെ അപരാധി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല. അപരാധി ഞാൻ വിടത്തില്ല. പിന്നെ എന്തിനാ റിപ്പീറ്റ് അദ്ദേഹം പറയേണ്ട കാര്യം എന്താ? അത് അദ്ദേഹം പറയട്ടെ. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് പറയാമെന്ന് പോലെ പറയാം. പക്ഷെ അദ്ദേഹം പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഞങ്ങൾ പോലും അറിയാതെ സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ അത് എന്താന്നുള്ളത് അദ്ദേഹത്തിന് എങ്ങനെയാണത് അറിയുന്നു, അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ഒന്നും അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. അതായത് ഷാജുവിൻ്റെ ചില പ്രസ്താവനകളെങ്കിലും പൊരുത്തക്കേടുകളുണ്ട്. അല്ല, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അടുത്ത്. അല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ഇപ്പം വിളിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞായിരുന്നു. അതായത് നിങ്ങളെയും വിളിച്ച് എല്ലാവരും വിളിച്ച് ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നൊക്കെ അറിയാമെന്ന്. അപ്പോൾ അവരൊരു ഇഷ്ടം കൊടുക്കുക കൊടുക്കാതിരിക്കുമോ, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ
പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നു എന്നുള്ള ധാരണ വേണം. അല്ലാതെ മനുഷ്യൻ മുഴുവൻ പിന്നെ ഇതാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനില്ല, ആരാണെങ്കിലും ഇപ്പോൾ ഞാനീ പറയുന്നത് ഞാനാണെങ്കിലും എല്ലാവരും ഇതാക്കാൻ പാടില്ല. പക്ഷേ എന്നാലും ഷാജി നടത്തിയ പല പ്രസ്താവനകളും ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ അറിവുകൾ അല്ലെങ്കിൽ ബോധ്യം വ്യക്തമാക്കുന്ന പ്രസ്താവനകളാണെന്നാണ്. അല്ല, എന്താന്ന് വരട്ടെ, വരുമ്പോൾ നോക്കാം, വരട്ടെ. പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടിയാണല്ലോ. ഓക്കെ, ഈ ആറ് കൊലപാതകങ്ങൾ മാത്രമല്ല, ജോളി ഒട്ടേറെ കൊലപാതക ശ്രമങ്ങൾ കൂടി നടത്തിയിരുന്നു എന്ന വിവരങ്ങളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു. അത് സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? സാറ് തന്നെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ പിടിക്കപ്പെട്ടത് നന്നായി എന്ന്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് പറയുക? ഇപ്പം പിടിക്കപ്പെട്ട് നന്നായി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ആദ്യത്തെ കൊലപാതകം നടത്തി 6 വർഷം, പിന്നെ 3 വർഷം, പിന്നെ 2, 1.5, ഇത് കുറഞ്ഞോണ്ടിരിക്കുക. കാലാവധി കുറഞ്ഞോണ്ടിരിക്കുക. അതേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അന്ന് ഞാൻ ഇത്രയും തെളിച്ച് പറഞ്ഞില്ല, പക്ഷേ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയണം. ആദ്യം 6, പിന്നെ 3, പിന്നെ 1.5, ഇങ്ങനെ താഴ്ത്താട്ട് വന്നുകൊണ്ടിരിക്കുക. കൊലപാതക ശ്രമങ്ങളും ഉണ്ടെന്ന് നമുക്ക് വ്യക്തതയുണ്ടോ? അല്ല, കൊലപാതക ശ്രമങ്ങൾ ഇതായിട്ട് അത് ഞങ്ങളുടെ പരിഗണന ഞങ്ങൾ വന്നിട്ടില്ല. പരിഗണന എന്ന് വെച്ചാൽ ഞങ്ങളത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എന്താ, അവർ ജീവിച്ചല്ലോ, അതെ, ജീവിച്ചിരിപ്പുണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല സാർ, ഇപ്പം പല ആളുകളും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്, ഇവർ വിഷം കൊടുക്കാൻ ശ്രമിച്ചു രക്ഷപ്പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലെന്ന് മാത്രം പറഞ്ഞിട്ടില്ല, എന്നോട് വ്യക്തമായിട്ട് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പൊന്നാമറ്റം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എന്താ പറയുന്നത്? അല്ലല്ല, ഇങ്ങനെ ഇവിടെ അല്ല, എൻ്റെ അതിർത്തിയിലല്ല, അവർ മറ്റൊരു ജില്ലയിലാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അതേപറ്റി കൊലപാതക ശ്രമം നടന്നു ജോളി അങ്ങനെ ശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊലപാതക ശ്രമം വിഷം കലക്കിയെന്ന് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ തന്നെ പറഞ്ഞത്. പക്ഷെ അവർക്ക് ഇപ്പോഴാണോ സംശയം പുറത്തു വരുന്നത്? അതെ, നേരത്തെ തന്നെ എന്ന് വെച്ചാൽ അന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന്, ഫുഡ് ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ പോലീസ് കേസ് ഉണ്ടല്ലോ, ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവർ നല്ല മനുഷ്യരായിട്ട് അവർ പറഞ്ഞ് അവർ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്, ചിലപ്പം ജോളിയും ചിലപ്പോൾ അതിൻ്റെ അടുത്ത് ഇത് വരുമല്ലോ, നമ്മുടെ കൊച്ചല്ല അത്. അപ്പോൾ അവർക്ക് അന്നേ ജോളി സംശയമുണ്ട്. അല്ല, ജോളി സംശയമുണ്ട്. സംശയം ചോദിച്ചാൽ പക്ഷെ അവർക്കതിന് ഞാൻ പറഞ്ഞില്ലേ, ഈ ഈ ഒരു പെരുമാറ്റം കൊണ്ട് അവർക്ക് അങ്ങോട്ട് എടുത്തിടാൻ പറ്റുന്നില്ല. ഈ 6 കേസിൽ ഒരു പക്ഷേ ഏറ്റവും അധികം പ്രീ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും അധികം ശ്രമിച്ച് ജോലി നടപ്പാക്കിയത് ഏതായിരിക്കും? എനിക്ക് തോന്നുന്നത് മഞ്ചാടി മാത്യുവിൻ്റെ ആണെന്ന് തോന്നുന്നു. ശ്രമിച്ചിരുന്നു നേരെ? ശ്രമിച്ചു അല്ല, ശ്രമിച്ചിരുന്ന വേറെയാണ്. ശ്രമിച്ച അമ്മച്ചി തന്നെ ശ്രമിച്ചിരുന്നു, രണ്ടുവട്ടം ശ്രമിച്ചിരുന്നു. അത് അവരെ ഇതിൽ അതല്ല, അമ്മച്ചിയെ മിംസ് ആദ്യം കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരുന്നു, മറ്റേ അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായോ? എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കാര്യങ്ങൾ. ഈ മാത്യുവിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അല്ല, മഞ്ചാടി മാത്യുവിൻ്റെ ശ്രമിച്ചെന്നുള്ളതല്ല, അത് വെൽ പ്ലാൻഡ് ആണല്ലോ. അതുകൊണ്ടാണോ? അതായത് ഈ രഹസ്യം ഒരുപക്ഷെ മഞ്ചാടി മാത്യു ജീവിച്ചിരുന്നാൽ തൻ്റെ രീതികൾ പിടിക്കപ്പെട്ടേക്കാം അല്ലേ? അത് ഇപ്പം പറഞ്ഞു കേട്ടില്ല. അതായത് ഇപ്പം മരിച്ച സംബന്ധിച്ച് പുള്ളിക്ക് നല്ല സ്ട്രോങ് സസ്പെഷനുണ്ട്, വല്ലാത്തൊരു സംശയം. അങ്ങനെ സംശയമുള്ള മാത്യു ജോളിയെ സംശയിച്ചിരുന്നില്ല എന്ന് കരുതുന്നു. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ഡ്യുവൽ ഒരു രണ്ട് പേഴ്സണാലിറ്റി അവർക്ക്. ഒരു ഇപ്പം ഇന്നലെ പറഞ്ഞ ആരെങ്കിലും ഇവരെ കുറ്റം പറഞ്ഞു, ഈ ഒരു കാര്യമല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാം ഈ ഇൻ്റർവ്യൂ എടുത്തല്ലേ, എല്ലാവരും പറയുന്നത് എന്താ? ഞാൻ കേട്ടില്ല, പക്ഷേ ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ്, ആരും ഒരു അന്നത്തെ കാലത്തെ പറ്റി ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. അവർ എല്ലാവരും വളരെ മാന്യമായി, നാട്ടുകാരും ബന്ധുക്കൾ പോലും ഞെട്ടിയിരിക്കും. അതാ പറഞ്ഞത്, അത് ഞെട്ടൽ എന്തോ ഉണ്ടാ, ഞെട്ടൽ ഇതുകൊണ്ടാ, അല്ലാതെ ഒരു വേറെ ടൈപ്പുള്ള ആളാണ് ഞെട്ടുവോ? ഞെട്ടതില്ല, ആ അത് സംഭവിക്കേണ്ടതെന്ന് പറയും, അത് അവൾക്ക് സംഭവിക്കേണ്ടതെന്ന് പറയും. അങ്ങനെ അല്ലല്ലോ. എൻഎംഎ ടീച്ചറുടെ കൊലപാതകം നടക്കുന്ന ഘട്ടത്തിൽ പൊട്ടാസ്യം സയനൈഡ് ജോളിയുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്ന് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം മനസ്സിലാകുന്ന അതാണ്. അങ്ങനെ പ്രാഥമികമായിട്ടുള്ള, ഇനിയിപ്പം തിരിയാൻ വയ്യുന്നില്ല. ഏറ്റവും പ്രധാന സാറേ ഇതിനകത്ത് ഈ പൊട്ടാസ്യം സയനൈഡ് എന്നൊരു ആശയം, ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പൊട്ടാസൈഡ് എന്നുള്ള സയനൈഡ് സയനൈഡ് എന്നൊരു ആശയം ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഇപ്പം മറ്റ് വിഷത്തെക്കുറിച്ച് കീടനാശിനിയെ കുറിച്ചൊക്കെ അറിയും, ഇങ്ങനെ സയനൈഡ് കൊടുത്ത ആളെ കൊല്ലാന്നൊരു ഐഡിയ എവിടെ നിന്ന് കിട്ടിയതാണ്? ഇത് പേപ്പർ ധാരാളം കാണുന്നില്ലേ? എന്നോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു സാറേ ഇഷ്ടം പോലെ പേപ്പറേയും വായിക്കുന്നുണ്ട് സാർ, പേപ്പറിൻ്റെ തൊള്ളാണ് ഇത്. അപ്പം പത്രവാർത്തയിൽ നിന്ന് കിട്ടുന്നതാണ് ആശയമാണ്. കാരണം വെച്ചാൽ എല്ലാ പത്രങ്ങളും ഇപ്പം കാണുന്നുണ്ടല്ലോ അത്. ഞാൻ തന്നെ എത്രയോ നാൾ മുമ്പ് ഞങ്ങളൊക്കെ അന്വേഷിച്ച കേസിലൊക്കെ സയനൈഡ് വരുന്നത്. ഞാൻ തന്നെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷിച്ച കേസ്. ഇത് ഈ മോഡസ് തന്നെയുള്ള ധാരാളം കേസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിക്കുന്നുണ്ട്. ഇതൊക്കെ വായിക്കുന്നത് കൊണ്ടാണ് ഇവരൊക്കെ, എന്താ വെച്ചാൽ ഇത് ചെയ്യണോ താല്പര്യമുള്ളവർ അവരിതേപ്പറ്റി പഠിക്കും, ചെയ്യണോ താല്പര്യമുള്ളവർ പഠിക്കും.
അപ്പോൾ നമുക്ക് പഠിക്കാൻ താല്പര്യമില്ല, കാരണം വെച്ചാൽ നമുക്ക് അത് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർക്കാർക്കും താല്പര്യമില്ല. അപ്പം ഇത് പഠിക്കും ഇവർ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു ഗ്രേസ് ഒരു 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 പരിധി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ സ്ത്രീയെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് ഒരു 14 വർഷത്തോളമാണ് ഇവർ ഈ പറഞ്ഞ പോലെ NIT പ്രൊഫസറായിട്ട് പോയത്. അതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. ഞാൻ എൻ്റെ സർവീസിൽ ഇതുവരെയായിട്ടും ഇങ്ങനൊരു ഒരു ചീറ്റിങ് കണ്ടിട്ടില്ല. അല്ല, അത് പല സ്ഥലങ്ങളും പറയുന്നുണ്ട്. അത് ഇപ്പോൾ അവിടെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് എടുക്കാൻ വേണ്ടി അവിടെ ഒരു തയ്യൽക്കട പോകുന്നുണ്ടായിരുന്നു. പള്ളി രണ്ട് പള്ളിയിൽ പോയി കുറച്ച് നേരം പോയിരിക്കുമായിരുന്നു. പിന്നെ മറ്റു സ്ഥലങ്ങളിലെല്ലാം പോകുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയാണ് ഈ 14 വർഷക്കാലം അവർ നടന്നുള്ളതിന് നമുക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞങ്ങൾ ഒത്തിരി ഞങ്ങളുടെ കയ്യിലുണ്ട് തന്നെ. ശരി, ഇപ്പോൾ നേരത്തെ സൈനൈഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈനൈഡ് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണോ വാസ്തവത്തിൽ ഇവർ ഈ മറ്റ് പ്രതികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത്? അല്ല, ഇതുവരെ സ്വന്തക്കാരൻ തന്നെയാണല്ലോ. അല്ല, മാത്യു സ്വന്തക്കാരനാണ്. അതെ, മറ്റ് ഈ മാത്യുവുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നത്, മറ്റ് ബന്ധുക്കളും ഉണ്ട്. അപ്പോൾ മാത്യുവുമായി കൂടുതൽ അടുപ്പ് സ്ഥാപിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സൈനൈഡ് കൈക്കലാക്കുക, കൊലപാതകം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി? അല്ല, ഇതിപ്പം സൈനൈഡ് അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല. ഇപ്പം ഞങ്ങളുടെ അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ NIT മറ്റതുപോലെ ലാബിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. സൈനൈഡ് പോയിട്ടുണ്ടോ, സൈനൈഡ് എന്തെങ്കിലും ഉണ്ടോ, രേഖാ മൂലം തന്നോ, അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട്. ഒരു കാരണവശാലും പോയിട്ടില്ല. അപ്പം സൈനൈഡ് ഇവിടുന്ന് കിട്ടി. റോയിയെ സംബന്ധിച്ച് റോയ്ക്ക് കിട്ടാൻ യാതൊരു വഴിയില്ല. എന്ന് വെച്ചാൽ റോയ്ക്ക് അങ്ങനെ സുഹൃത്തുക്കളില്ല. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു ലിങ്ക് കിടക്കുന്നത്. ആ ലിങ്ക് നോക്കിയപ്പോഴാണ് ഇത് കറക്റ്റാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. കറക്റ്റായിട്ട് മനസ്സിലായി. അതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്താണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയപ്പോഴാണ് ഇപ്പം 3rd പ്രതിയിലേക്ക് വന്നത്. ഇതൊക്കെ നേരത്തെ തന്നെ നമ്മൾ നോക്കി വെച്ച കാര്യമാണ്. ഇതെല്ലാം നോക്കി ഞങ്ങൾ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവരെ വായന്ന് വരികയും നമ്മൾ പിന്നെ ഫോളോ അപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രജേഷിൻ്റെ അടിക്കുന്ന നമുക്ക് സൈനൈഡ് എടുക്കാമെന്ന് ഞങ്ങൾ കാരണം എന്ന് വെച്ചാൽ അന്ന് ഉപയോഗിച്ച സൈനൈഡ് ബാക്കിയല്ല അത്. പക്ഷേ ഇയാൾ അത് വിൽക്കുന്ന മനുഷ്യൻ തന്നെയാണ്. ഈ മറ്റു പ്രതികൾക്ക് യഥാർത്ഥത്തിൽ ഈ 1st പ്രതി ജോളിയുടെ ലക്ഷ്യങ്ങൾ ധാരണയുണ്ടായിരുന്നോ, അറിവുണ്ടായിരുന്നോ അവർക്ക്? അല്ല, ഇത് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമെന്ന് പറയാം. എന്നാ കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന കാര്യമല്ല അത്. ഇപ്പം ഇപ്പോൾ ഇവരെ വായിൽ നിന്ന് തന്നെ വരാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് കുറച്ചുകൂടി നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യണം എന്നാൽ നമുക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഇപ്പോൾ അവർ പറയുന്ന ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ മറ്റേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് അപ്പോൾ, പക്ഷേ നമുക്ക് മുന്നോട്ട് അത് നോക്കാനേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ ഇത് മാത്യു ഇതെങ്കിലും നേരത്തെ പറയേണ്ടതായിരുന്നു, ഇത് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ പറയേണ്ടതായിരുന്നു. മാത്യു അടുത്ത സുഹൃത്താണ് റോയുടെ. അപ്പോൾ മാത്യു സംശയം ഉണ്ടാകാം. മാത്യു എന്തുകൊണ്ട് വിട്ടില്ലാന്ന് എനിക്കറിയത്തില്ല. മാത്യു ഇവിടെ ചോദിക്കുകയും ചെയ്ത റോയുടെ എന്നോട് പറഞ്ഞ് മാത്യു ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, ഇങ്ങനെ റോയ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനാണ് നീ എന്താ കാണിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് മാത്യു പറയുന്നത്. അപ്പോൾ മാത്യുവിൻ്റെ സത്യം പറഞ്ഞ് മാത്യുവിന് ചോദിക്കായിരുന്നു അത്. എന്നാൽ പിന്നെ ഈ പ്രശ്നമൊന്നും ഇത്തിരിയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം പ്രജികുമാർ പറഞ്ഞു എന്നറിയുന്ന ഒരു കാര്യം, ഒരു വട്ടം മാത്രമേ സൈനോട് കൊടുത്തിട്ടുള്ളൂ എന്ന്. അന്വേഷണ സംഘത്തിന് എന്താണ് ബോധ്യം? ഒറ്റവട്ടം അത് ഒരു വട്ടം പറഞ്ഞല്ലോ, സത്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം തീർച്ചയായിട്ടും ഇനി ബാക്കിയുള്ള ഞങ്ങൾ നോക്കും. അത് നോക്കുന്നു വെച്ചാൽ അത് നോക്കി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു വട്ടം ഞങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഒരു വട്ടം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പ്രജികുമാർ പറഞ്ഞു കഴിയുമ്പം പിന്നെ സത്യമല്ല. അല്ല, ഇത്ര കാലവും ഇവർക്കത് അത് വീര്യത്തോടുകൂടി തന്നെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു ഒരു പദാർത്ഥം അല്ല. രണ്ടു വട്ടം കൊടുത്തിട്ട് ഞങ്ങളുടെ അന്വേഷണം മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾക്ക്, രണ്ടു പ്രാവശ്യം ഉണ്ടെന്നും. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് അത് തന്നെയാണ്, വെക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. അങ്ങനെ പോകത്തില്ല എന്നുള്ളത്. പിന്നെ അതിൻ്റെ കളർ ചേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും പോകത്തില്ല എന്നുള്ളത്. ഇത് തന്നെ ഇല്ല, നേരത്തെ കേസ് വന്നിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് സ്വർണം വാഷിന് ശേഷമുള്ള ലായനി ഉപയോഗിച്ച്, ലായനിക്ക് വെറും വെള്ളവും കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ, ഒരു കുപ്പിക്കകത്ത് ലായനി, അത് കുറച്ചെടുത്ത് ഇങ്ങനെ കൊടുത്ത് കൊന്നായിട്ട് എനിക്കറിയാം. നല്ല ശരിക്കും നല്ലൊരു എന്താ പറയുക, വല്ലാത്തൊരു കാര്യമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പൊട്ടാസ്യം സൈനൈഡ് നമ്മുടെ രക്തത്തിൽ കലർന്ന കയ്യരിഞ്ഞിട്ടാണ് മരിക്കും. അപ്പോൾ ഇത് ഇത്ര വിദഗ്ധമായിട്ട് ഇവർക്ക് കയ്യരിഞ്ഞിന് എവിടുന്നാണ്? അല്ല, ഇവർ പൊട്ടാസ്യം സൈനൈഡ് അല്ല, സോഡിയം സൈനൈഡ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. എന്തായാലും പൊട്ടാസ്യം ഭയങ്കര വിലയാണ്. ഇതിപ്പോൾ 1 കിലോയ്ക്ക് 1500 രൂപ കണ്ടുള്ളു. ഇതിനിപ്പം തോന്നാട്ട് കണ്ട് വാങ്ങിക്കാതെ അതിനൊരു പോയിസൺ ആക്റ്റൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ ഇല്ലാതെയാണ് ഇവർ ചെയ്തത്. ഇനിയിപ്പോൾ അതൊക്കെ നിർബന്ധം പിടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഇതിങ്ങനെ പോകുമ്പോൾ അത് നിർബന്ധം പിടിക്കേണ്ടി വരും. ഇനിയിപ്പോൾ നടപടി എടുക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ ഇത് ഈ ഇത്
ഈ സൈനൈഡ് ഇങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന ജോലി എവിടെ നിന്നാണ് മനസ്സിലാക്കിയത്? അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നു? പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക? അതായത് വായിച്ച് മനസ്സിലായതാ. അതുകൊണ്ടാണ് അവർ കൈകൊണ്ട് തന്നെ എടുത്തതെന്ന് പറയുന്നുണ്ട്. ആ കൈകൊണ്ട് തന്നെ എടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൈകൊണ്ട് എടുത്ത പ്രശ്നമല്ലേ, ഇല്ല സാർ ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല എൻ്റെ കൈക്കെന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് അത്ര ധാരണയോട് കൂടി ധാരണയോട് തന്നെയാണ്. അപ്പോൾ ഇത് കൊണ്ടു നടക്കുമായിരുന്നു സ്ഥിരമായിട്ട്? അത് എവിടെയെങ്കിലും സൂക്ഷിക്കുകയല്ലോ? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയ ഡെപ്പിക്കകത്താണ് അവർ കൊണ്ടു നടക്കുന്നത്. അവരിപ്പോൾ അത് എന്താ പറയുക, അതവരുടെ ഒരു കാര്യമാണത്. നമുക്കതിനുള്ള എവിഡൻസ് ചിലപ്പം കിട്ടിയേക്കും, ചിലപ്പോൾ കിട്ടുന്ന വെച്ചാൽ അങ്ങനെയാണ്. ഞാനിപ്പം പറയുന്നില്ല അതേപ്പറ്റി, വളരെ നിർണായകമായിട്ട് ചിലപ്പോൾ ഒരു കാര്യം കിട്ടാൻ സാധ്യതയുണ്ട്. ഈ നിയമോപദേശം അവർ തേടിയിരുന്നു എന്ന് പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടിയ നിയമോപദേശം അനുസരിച്ച് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തി? തീർച്ചയായിട്ടും. എന്താ? തീർച്ചയായിട്ടും. ചോദിക്കുമ്പോൾ അതിപ്പം ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും അതുണ്ടായിട്ടുണ്ട്. അത് ഇപ്പം ഞാൻ ഈ സമീപകാലത്ത് കണ്ടൊരു വലിയൊരു അപകടമാണത്. കാരണം പണ്ടൊക്കെ പോലീസ് ഓഫീസർമാർ, ഇപ്പം ഞാനിപ്പോൾ 37 വർഷമായി എൻ്റെ അടുത്ത് ജോലിക്കാരുടെ, പണ്ടൊക്കെ അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതി കുറ്റം ചെയ്ത് അവർ ചെല്ലുകയാണെങ്കിൽ അവർ പറയും നിങ്ങൾ പോലീസിനൊക്കെ പോയാലും നമുക്ക് ജാമ്യം എടുക്കാം. പക്ഷെ അവർ മറ്റു തരത്തിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് അവർ പറഞ്ഞാൽ കേട്ടിട്ടില്ല. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലു, നിയമത്തെ അനുസരിക്കുക, നിങ്ങൾ എന്താ വെച്ച് ചെയ്യൂ എന്ന് പറഞ്ഞു പോയിട്ട് ചെയ്യട്ടെ. പിന്നെ പ്രൊഫഷണൽസും അല്ലേ, പ്രൊഫഷണൽസും പ്രൊഫഷണൽസും അവർ കാണണം. നിയമോപദേശത്തിലുപരി കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ള ചില വക്രബുദ്ധി, അത് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അവരെന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചെടുത്തു? അത് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയാം. ഇവർ അനുബന്ധമായിട്ട് മറ്റു പല കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓസിയത്ത് വ്യാജ വിൽപ്പത്രം തയ്യാറാക്കിയ സ്വത്ത് തട്ടിയെടുക്കാൻ നടത്തിയ ശ്രമം, പിന്നെ അവരെ അതിന് സഹായിച്ച മറ്റു പലരും, ഇപ്പോൾ തഹസിൽദാർ ജയശ്രീയെ പോലുള്ള ആൾക്കാരോട് ഇവരോട് സഹകരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ മോട്ടീവ് പലതാണ്, ലക്ഷ്യം പലതാണ്. അത് ആ ഒരു കാര്യം എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? അതങ്ങനെയല്ല, അതങ്ങനെയല്ല. ഇത് ഒരു ഒരു വഞ്ചന കാണിക്കുന്ന സ്ത്രീ, അവർക്ക് സത്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറമാണ് അതൊരു കാര്യം. ഇപ്പം തന്നെ ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കത്തില്ല അവിടെ ഇങ്ങനെ ഈ സ്ത്രീ എന്നെ ഈ ജോളി ഇങ്ങനെ കാണിക്കുന്നുള്ള ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കത്തില്ല. അവർ അന്വേഷിച്ചാൽ അറിയാം, ആരും വിശ്വസിക്കത്തില്ല. അതുപോലെ വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയാം, ഞങ്ങളറിഞ്ഞതാ ശവക്കല്ലറ പൊളിക്കുന്ന അന്ന് രാത്രിയിൽ ഇയാൾ ഇവർ രണ്ടുപേരും കൂട്ടി ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഒരു ലീഡിങ് അഡ്വക്കേറ്റിലേക്ക് പോവുകയും എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുകയും പോയ വഴി ഞങ്ങളുടെ മുന്നേ കൂടെ തന്നെ പോയത്. ഞങ്ങൾ പിടിച്ചിരിക്കാൻ പോയില്ല, എവിടെയെങ്കിലും പോട്ടെന്ന് വെച്ചു. കാരണം എന്താ വെച്ചാൽ അതെവിടെയെങ്കിലും ചെല്ലട്ടെ, അല്ല നമുക്ക് ഇപ്പം അങ്ങനെയാണ് തന്നെ നമ്മളൊരു ഓർക്കം ചെയ്യാന്നുള്ളതാണ്. ചെയ്യട്ടെ, പോട്ടെ, ഞങ്ങൾ വെച്ചാൽ പോയി മടങ്ങി വന്നു. അത് എനിക്കറിയാം, ഞങ്ങൾക്ക് അന്നേരം തന്നെ ഇത് പുറകെ ഞങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ. ഇതിനോട് ഈ സംഭവം പുറത്തു വന്ന ഘട്ടത്തിൽ NIT സമീപത്തോട്ട് താമസിച്ചിരുന്ന രാമകൃഷ്ണൻ്റെ മകൻ പിതാവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ രാമകൃഷ്ണൻ്റെ മരണത്തിൽ ഈ ജോളിയുടെ പങ്ക് സംശയിക്കേണ്ട സാഹചര്യം? അല്ല, ഇത് അങ്ങനെയല്ല. ഇത് എന്നാ ഈ പോലീസിന് കണ്ണി നോക്കുമ്പോഴത്തേക്കൊരു വലിയ പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, വേറെ ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനെന്തെങ്കിലും ഉണ്ടോ എന്നൊരു പെട്ടെന്ന് സംശയം. എന്നാൽ പോലീസല്ല വേറെ നോക്കാനില്ല. അത് പിന്നെ ഇങ്ങനെ നോക്കി രണ്ടു തവട്ട് ചെന്നു. ഞങ്ങൾ പിന്നെ അന്വേഷിക്കാൻ പോയില്ലായിരുന്നു. പക്ഷേ പുള്ളിൻ്റെ മോൻ എൻ്റെയൊക്കെ പരാതി കൊടുത്തു. ആ പരാതി ഞാൻ കമ്മീഷനൊക്കെ അയച്ചു കൊടുത്ത്. കമ്മീഷണർ വളരെ ഭംഗിയായ രീതി ഇപ്പം നോക്കുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് നോക്കുന്നുണ്ട്. ഈ പൊന്നാമറ്റം കുടുംബത്തിൽ നിന്ന് മാത്യുവിൻ്റെ അല്ലാതെ മറ്റാരുടെയെങ്കിലും അറിവോ പിന്തുണയോ ഈ ജോളിക്ക് കൃത്യത്തിന് കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ഇപ്പോഴത്തെ അതൊന്നും പറയാൻ പറ്റുന്നൊരു ഇതല്ല. അങ്ങനൊരു അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് രഞ്ജു അല്ലെങ്കിൽ രഞ്ജുണ്ട്, റോജിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അവരെ അടുത്ത ആൾക്കാർ. പക്ഷേ ഒരു കാര്യം എന്നാ വെച്ചാൽ, ഇത് വളരെ വിദഗ്ധമായ രീതിയിൽ സ്വന്തക്കാരെ വരെ അത് ഭയങ്കരമായി കാട്ടി. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ടാസ്ക് അവിടെ ആയിരുന്നു. കാരണം പറഞ്ഞിട്ടൊരു മനുഷ്യൻ വിശ്വസിക്കുന്നില്ല, ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നില്ല. പൊന്നാമറ്റം കുടുംബത്തിലുള്ളവർ തന്നെ വിശ്വസിക്കുന്നില്ല, പറയാൻ പറ്റത്തില്ല. പറയാൻ വിശ്വസിക്കുന്ന പറഞ്ഞാൽ എന്നാ മരിച്ചുപോയ ടോം തോമസ് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മക്കൾ. ഞാൻ ഇതേറ്റവും റോജോ ഞാൻ ടെലിഫോണിൽ പോലും വിളിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല.
രോജ വരാൻ പറഞ്ഞ റോജ വരാൻ പറഞ്ഞിട്ടുണ്ട്. രഞ്ജുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ഇവരല്ലാതെ ഒരു മനുഷ്യൻ പരസ്യം വിശ്വസിച്ചിട്ടില്ല ഞങ്ങൾ പറയുന്നത്. എന്നുവെച്ചാൽ അത് ഞങ്ങൾക്ക് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. കാരണം വെച്ചാൽ ഇതൊന്ന് ഈ ആറ് ഡെഡ് ബോഡി ഒന്ന് എടുക്കാന്ന് വെച്ചാൽ തന്നെ ഒരു വലിയ പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഞങ്ങൾ പിന്നെ പറയാതിരിക്കുന്നു, പറഞ്ഞിട്ടില്ല അത് കാര്യം. ഇതിൽ ഈ ജോളി അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു നാട്ടിൽ അന്വേഷിച്ചാൽ നല്ലൊരു വ്യക്തി എന്ന അഭിപ്രായം, അതേ മതിപ്പ് കുടുംബത്തിലുണ്ടായിരുന്നാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ വാസ്തവത്തിൽ അവരുടെ ഒരു കൂർമ്മബുദ്ധി തന്നെയാണോ, അവരുടെ ഒരു മിടുക്കായിരുന്നു ഈ കുറ്റകൃത്യം മറച്ചു വെക്കാൻ ഇത്രയും കാലം കഴിഞ്ഞു എന്നുള്ളത്? മിടുക്കെന്നുള്ളക്കാൾ ഉപരിയായിട്ട് അവരൊരു എന്താ പറയുക, ഡ്യുവൽ പേഴ്സണാലിറ്റി എന്താണ് എന്താണെന്ന് കേട്ടില്ല, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു അവർ. ഒരു വല്ലാത്തൊരു അവർ എന്താ പറയുക, അങ്ങനെ മറച്ചു വെച്ച ഒരു സ്ത്രീയാണ്. ഇപ്പോൾ അവർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഘട്ടത്തിൽ മാനസിക അസ്വാസ്ഥ്യം കാട്ടിയെന്ന് പറഞ്ഞു, അതും അവരുടെ രക്ഷപ്പെടാനുള്ള തന്ത്രമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ചിലപ്പോൾ ഉണ്ടായിരിക്കും. എനിക്കതിപ്പോൾ ഞാൻ അങ്ങോട്ട് എനിക്ക് വന്നിട്ടല്ല, നേരത്തെ ജയിലിലായിരുന്നു. ഇപ്പോൾ ഇപ്പോഴങ്ങനൊന്നും ഇല്ല. ഇപ്പോൾ അവരുടെ ഒരു രീതി എങ്ങനെയാണ്? സഹകരിക്കുന്നത്, ചോദ്യചെയ്യലിനോട്? തീർച്ചയായിട്ടും സഹകരിക്കുന്നത്, അത് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ആദ്യത്തെ ദിവസം വലിയ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ദിവസമൊക്കെ ലീഗൽ അഡ്വൈസിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വളരെ നല്ല രീതി അത് ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അത് ഇന്നൊക്കെ കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, നിങ്ങളത് അതുകൊണ്ട് പറഞ്ഞേ പറ്റുമോ? അതിനെ പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. അവർ ഈ പുറത്ത് നടക്കുന്ന ചർച്ചകളൊക്കെ ജോളി അറിയുന്നുണ്ടോ? ഈ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നു, അല്ലെങ്കിൽ ഈ ഇടയ്ക്കൊക്കെ ചർച്ചകളൊക്കെ ഇടയ്ക്കൊക്കെ ആരോ അറിയുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. പറയാം, അതിൻ്റെ എന്തെങ്കിലും ഒരു കുറ്റബോധമോ പശ്ചാത്തലമോ ജോളിയിൽ കാണാനുണ്ടോ? സാധാരണ ഇത്രയും വലിയൊരു ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഒരു പശ്ചാത്തലം ഉണ്ടാവാം, കുറ്റബോധം കാണാം, അങ്ങനെ എന്തെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നുന്നു? അത് ഞാൻ അങ്ങനെ പറയാം. അത് പക്ഷെ എന്നാലും ഉണ്ട്, ഈ ഇങ്ങനെ ന്യൂസ് വരുന്നതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട്. ആരെക്കുറിച്ചെങ്കിലും ഉള്ളൊരു ആശങ്ക പറയുന്നുണ്ടോ, മക്കളെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും പറയാം? അങ്ങനൊന്നും മക്കളെ കുറിച്ച് പഠിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പഠിക്കാൻ പറ്റത്തില്ലല്ലോ ഇനി എന്നൊക്കെ പറയുന്നുള്ളതല്ല, വേറെ ഒന്നുമില്ല. ഈ ജയശ്രീയുമായിട്ട് ഇവര് ഇവരുടെ വസ്തു, അതായത് കുടുംബസ്വത്ത് കൈക്കലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചൊരു സൗഹൃദമാണോ? ഈ ഇത്തരത്തിൽ ഓരോ ബന്ധങ്ങളും അങ്ങനെ ലക്ഷ്യത്തോടുകൂടി ഇവര്, എനിക്കൊന്നും ഇതിൻ്റെ എല്ലാം പറയുക ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവർക്ക് ഓരോന്നിനും പറയുക ലക്ഷ്യമുണ്ട്. ഈ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട പല ആളുകളുടെ പേര്, ഇപ്പോൾ പ്രാദേശികമായ ചില രാഷ്ട്രീയ നേതാക്കൾ, സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ, മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കളൊക്കെ ജോളിയോട് സഹകരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പങ്കാളിത്തം സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ കേസുമായിട്ട് അതിന് ബന്ധമുണ്ടോ? അല്ല, ഞങ്ങളിതിൻ്റെ താരമാണെന്ന് രാഷ്ട്രീയമൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. അപ്പം ഇന്നാന്ന് പോലും പറഞ്ഞാലും ഞങ്ങൾക്ക് അത് ഒരു കാര്യമില്ല. കാരണം ചിലപ്പം ഗവൺമെൻ്റ് ആണെങ്കിൽ തന്നെ ആ ഒരു കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ്. അവർ ഒരു കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ്. അവർ കാരണം വെച്ചാൽ അവർ അവരുടെ ഇതായിട്ട് പോലും ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അത് എനിക്ക് ഞങ്ങൾക്കൊരു വലിയ ഇതാണ്. കാരണം എന്താ വെച്ചാൽ മറ്റു ഗവൺമെൻറ് ചെയ്യുന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു കാരണവശാലും ഒന്നും എന്താന്ന് പോലും ചോദിക്കാനായിട്ട് വരുന്നില്ല. അതിൻ്റെ അവർ ഏത് പാർട്ടിയാണെങ്കിലും ഇപ്പം പിന്നെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തിലുള്ള ആൾക്കാരുണ്ട്. ഞാനൊന്നും അവരെ കുറ്റം പറഞ്ഞില്ല. കാരണം വെച്ചാൽ അവരിപ്പം ഒരു പ്രവർത്തകരാകുമ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ വന്നിരിക്കും, ചെയ്യുന്നിരിക്കും. അതുകൊണ്ട് അവരങ്ങനെ ഒന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉടനെ അവരെ പിടിച്ചിട്ട് ക്രൂശിക്കാനോ ഒന്നും നമുക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അത് ഭാഗമൊക്കെ കാണിക്കൊട്ട് വിട്ടുപോകത്തുമില്ല, അത് ഉറപ്പാണ്. എത്ര വലിയവരാണെങ്കിൽ ഈ കേസുമായിട്ട് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ സ്വല്പമെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് വിട്ടുപോകുന്ന പ്രശ്നമില്ല. കാരണം അത് എഴുതി വരുമ്പോൾ തന്നെ അങ്ങനെ വരും. വന്നുകഴിഞ്ഞാൽ ആർക്കും അത് മാറ്റാൻ പറ്റത്തില്ല. കോയമ്പത്തൂർ അവർ പലവട്ടം പോയതായിട്ട് കാണുന്നു, അതുപോലെ തന്നെ അവർ നടത്തിയ പലതരം ഇടപാടുകൾ വരുന്നു. അപ്പോൾ ഈ കേസിൻ്റെ ഒരു പൂർണ്ണ ചിത്ര അന്വേഷണ സംഘത്തിന് ഈ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങല്ല, അത് വരുന്നത് ആറ് മരണം, ആറ് കൊലപാതകം, ആറ് കൊലപാതകം മെയിൻ പ്രതി രണ്ട് പേര്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ളതും അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ്. വ്യക്തമായി ചിത്രം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് വേണ്ടി നമ്മൾ കൊടുക്കുവാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സൈനയുടെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഡെഡ് ബോഡി തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെഡ് ബോഡി കിട്ടുന്നതായിട്ടുള്ള കെമിക്കലിനെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. അതല്ല, അത് മാത്രമല്ല അന്വേഷണം എന്ന് പറയുന്നത്. അന്വേഷണം അതല്ല, പലതും ഉണ്ട്. ആ പലതിലേക്കും പോകണം, പോയിട്ട് കണ്ടുപിടിക്കണം. അത് വ്യക്തമായിട്ടൊരു പ്രൊഫഷണൽ തന്നെ വേണം. അതാ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം ബോഡി കിട്ടിയില്ലെന്ന് വെച്ചോ,
കടലിൽ കൊണ്ടെത്താം, തേലോടി കൊണ്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്, അത് എവിടെ എടുത്തുകൊണ്ട് ഇതെങ്ങനെയാണ്, എല്ലാവരും ഉണ്ട്, എങ്ങനെ ഉണ്ട്, തിരിച്ചു വന്ന് തിരിച്ചു വന്ന ബോഡി ഉണ്ട്, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇതിനൊരു 100 ക്വസ്റ്റ്യൻസ് ഇതുണ്ട്. അത് കോടതിയിൽ ഇത് കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റോജോ അടക്കമുള്ള ആളുകൾ എപ്പോഴേക്കാണ്, നമ്മൾ അവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അവരെപ്പോഴേക്ക് വരും? റോജോയ്ക്ക് ഞങ്ങൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്, വൺ സെഷൻ പ്രകാരം നോട്ടീസ് അയച്ചിട്ടുണ്ട്. റോജോ വരാൻ പറഞ്ഞിട്ടുണ്ട്. റോജോയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ, റോജോ എൻ്റെ നല്ല ഒരു ആദ്യം റോജോ പരാതി വയ്ക്കുമ്പോൾ അതിന് പുറകിലൊരു കാര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു, കാരണം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അറിയണം. അത് ടെലിഫോണിൽ കൂടെ അറിഞ്ഞാൽ പോരാ, നമ്മൾക്ക് നേരിട്ട് അറിയണം. അതിനുവേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ മാസം 16 വരെയാണല്ലോ കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. ഇനിയും തെളിവെടുപ്പ് ബാക്കിയുണ്ടോ? അതല്ല, അത് ഇപ്പം 3 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ നമ്മളത് നോക്കി ചെയ്യും. ഇപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണത്തിൽ ഒരു പ്രധാന വെല്ലുവിളി എന്ന് ഡി ജി പി ഒക്കെ തന്നെ പറഞ്ഞത് തെളിവ് ശേഖരണമാണ്. ആ കാര്യത്തിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇത് ഒരേ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക്, ഒരേ കേസുകൾ വരുമ്പോഴത്തേക്ക് തെളിവെടുക്കുക എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, വെല്ലുവിളി എല്ലാം ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ രീതിക്കൂടെ മുന്നോട്ട് പോയി എന്താണ് നമുക്ക് തെളിവെടുത്തേ പറ്റുള്ളൂ. ഇതൊരു ചലഞ്ചാണ്, സാറ് പറഞ്ഞ പോലെ ചലഞ്ചാണ്. സാർ എപ്പോഴും പറഞ്ഞ വാക്കുണ്ട്, ഒരു ഗെയിമാണിത്. ആ ഗെയിം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ കളിച്ച് ജയിച്ചേ പറ്റുള്ളൂ, അതാണ് അതിൻ്റെ കാര്യം. ജയിക്കണം. കാരണം ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് പോകുന്നു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, ചെയ്യണം. അത് ആ ഗെയിം നമ്മൾ ജയിച്ചിരിക്കണം. അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന വിവരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ കോഴിക്കോട് റൂറൽ എസ് പി KG സൈമൺ ഏഷ്യാനെറ്റ് ന്യൂസുമായി പങ്കുവച്ചത്. തീർച്ചയായിട്ടും കൂടത്തായി കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനി തീർച്ചയായും മുന്നോട്ട് പോകും. ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതകളൊന്നും തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തള്ളിക്കളയുന്നില്ല. ഏതായാലും അതെല്ലാം തന്നെ ഇനി വരും ദിവസങ്ങളിൽ അറിയേണ്ട കാര്യങ്ങളാണ്.